യുവജന സമരങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന ക്രൂരനും രക്തദാഹിയുമായ മുഖ്യമന്ത്രിയാണ് സി പിണറായി വിജയൻ. കേരളത്തിൽ ഇത്രയും ക്രൂരനായ മറ്റുള്ളവരുടെ ചെറുപ്പക്കാരുടെ ചോര ഭൂമിയിൽ പതിക്കുന്നത് കണ്ട് ആഹ്ലാദിക്കുന്ന, അതിൽ ആനന്ദിക്കുന്ന ഒരു മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. തനിക്കെതിരെ സമരം ചെയ്യുന്നവരെല്ലാം അടിച്ചമർത്തപ്പെടേണ്ടവരാണ്. ഒരു പ്രതിഷേധവും തനിക്ക് എതിരായി ഉണ്ടാകാൻ പാടില്ല എന്ന് നിർബന്ധ ബുദ്ധി പിടിക്കുന്ന ഏകാധിപതിയായ ഭരണാധികാരിയാണ് പിണറായി വിജയൻ. സംസ്ഥാന വ്യാപകമായി പോലീസിനെ ഉപയോഗിച്ചും ക്രിമിനലുകളെ ഉപയോഗിച്ചും കേരളത്തിലെ ചെറുപ്പക്കാരെ, സമരം ചെയ്യുന്ന ചെറുപ്പക്കാരെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു സംഘം വേട്ടയാടുകയാണ്. ഇന്നലെ ആലപ്പുഴയിൽ നടന്നത് അതിക്രൂരമായ സംഭവമാണ്. അവിടെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ 20 പോലീസുകാർ വളഞ്ഞുവെച്ചാണ് മർദ്ദിച്ചത്. ചോര തലയിൽ നിന്ന് ഒഴുകുമ്പോഴും പോലീസുകാർ ക്രൂരമായി അദ്ദേഹത്തെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 20 പേർ ഇന്നലെ പെൺകുട്ടികളെ തലക്കടിച്ചത് അവിടുത്തെ പുരുഷ പോലീസുകാരായിരുന്നു. പെൺകുട്ടികളോടും ക്രൂരമായിട്ടാണ് പെരുമാറിയത്. നേരത്തെ തിരുവനന്തപുരത്ത് സമരം നടന്നപ്പോൾ മഹിജ എന്ന പെൺകുട്ടിയുടെ മൂക്കിന്റെ പാലമാണ് ലാത്തിവെച്ച് അടിച്ച് തകർത്തത്. വേറൊരു പെൺകുട്ടിയുടെ കണ്ണിലാണ് പോലീസ് ലാത്തിവെച്ച് അടിച്ചത്. മറ്റൊരു പെൺകുട്ടി വീട് കിടന്നപ്പോൾ അവരുടെ മുടിയിൽ ചവിട്ടിയാണ് നിന്നത്. കണ്ണൂരിലും പെൺകുട്ടികൾക്ക് നേരെ ക്രൂരമായ ആക്രമണം, കൈ തല്ലി ഒടിച്ചത് ഉൾപ്പെടെയുള്ള ക്രൂരമായ ആക്രമണങ്ങളുണ്ടായി. ഇന്നലെ വളരെ ഗുരുതരമായി ആണ് പെൺകുട്ടികൾക്കടക്കം ആലപ്പുഴയിലെ ലാത്തി ചാർജിൽ പരിക്കേറ്റത്. ക്രൂരമായി യുവജന സമരങ്ങളെ കൈകാര്യം ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഈ അതിനെതിരായ അതിശക്തമായ പ്രതിഷേധവും പ്രതികരണവും ഉണ്ടാകും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ ഒരു കാലത്തും കാണാത്ത രീതിയിൽ വീട്ടിൽ നിന്ന് വെളുപ്പാം കാലത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ജാമ്യം കിട്ടി പുറത്തുവരുമെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനെതിരായി വീണ്ടും ഇന്ന് പുതിയ 3 കേസുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി ധാരാളം 100 ചെറുപ്പക്കാർക്ക് നേരെ കേസുകൾ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ വീടുകളിൽ മുഴുവൻ പോലീസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ പോലീസിനെ കൊണ്ട് യുവജനങ്ങളെ വേട്ടയാടുകയാണ്. എല്ലാവരുടെയും വീടുകളിൽ പോലീസ് കയറുകയാണ്. അർദ്ധരാത്രിയിലും വെളുപ്പാം കാലത്തും വീടിനകത്തേക്ക് പോലീസ് എരച്ചു കയറുകയാണ്. ഈ സ്ഥിതിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന സമീപനത്തിന് മാറ്റം ഉണ്ടാകേണ്ടി വരും. ഇതുകൊണ്ട് ആരും സമരം നിർത്താൻ പോകുന്നില്ല എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം, നിങ്ങൾ ഈ കേരളത്തെ തകർത്തതിനെതിരായിട്ടുള്ള നിങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം ഇനിയും ഉണ്ടാകും. അത് അതിന്റെ 100 ശക്തിയായി, നിങ്ങൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതിന്റെ 100 ശക്തിയോടുകൂടി ഞങ്ങൾ ആഞ്ഞടിക്കും. നിങ്ങൾ വിഷയം മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ വിഷയം മാറ്റാൻ കഴിയില്ല. നിങ്ങൾ അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ്. നിങ്ങളുടെ കുടുംബവും അഴിമതിയിൽപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ അഴിമതി മുഴുവൻ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ചെയ്യുന്ന അഴിമതികൾ എണ്ണി എണ്ണി ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. നിങ്ങളെ കേരളത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ പൊയ്മുഖം അനാവരണം ചെയ്ത് നിങ്ങൾ അഴിമതിക്കാരനും ക്രൂരനും രക്തദാഹിയുമായ മുഖ്യമന്ത്രിയാണ് എന്ന് ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളെ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. അതിനുള്ള പരിപാടികളുമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFഉം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഈ സർക്കാരുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. സർക്കാരിന്റെ മുമ്പിൽ ഒരു കാര്യത്തിലും ഞങ്ങൾ മുട്ടുമുടക്കില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ചോര വീണ ഈ മണ്ണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധവും ഞങ്ങളുടെ എല്ലാവിധത്തിലുള്ള സമരപരിപാടികളും ഇതിനേക്കാൾ ശക്തിയായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. കരുവന്നൂരിൽ കോടികളുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ആ അഴിമതിയിൽ ഒന്നാം പ്രതി CPM ആണ്. ഒന്നാം പ്രതി CPM നേതാക്കന്മാരാണ് അവിടെ പണം പാർക്ക് ചെയ്തിട്ടുള്ളത്. അവർ നടത്തിയ അഴിമതിയുടെ പണമാണ് അവിടെ ചെയ്തിട്ടുള്ളത്. തെറ്റായ ആളുകൾക്ക് ലോൺ കൊടുക്കാൻ വേണ്ടി ഇന്ന് മന്ത്രിമാരായിരിക്കുന്ന ആളുകൾ വരെ അവിടെ നിർദ്ദേശം നൽകി എന്ന് മൊഴി കിട്ടിയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മൊഴി കിട്ടിയിരിക്കുകയാണ്. മന്ത്രി പി രാജീവ് അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിനെതിരായിട്ട് ബാങ്കിന്റെ സെക്രട്ടറി ആയിരുന്ന ഒരാൾ കൊടുത്തിരിക്കുന്ന മൊഴിയാണ് അനാവശ്യമായി സ്വാധീനിച്ച് തെറ്റായ ഒരു ലോൺ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. 500 രൂപയുടെ അഴിമതി പാവപ്പെട്ട ജനങ്ങളെ കബളിപ്പിച്ചതില്ല. ഒന്നാം പ്രതി CPM ആണ്. CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെല്ലാം അതിൽ പ്രതികളാണ്. അവര് പാർട്ടി അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ, മന്ത്രി അതിന് ഉത്തരം പറഞ്ഞേ മതിയാകൂ,
മന്ത്രിക്ക് അതിനകത്ത് ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. സി പി എമ്മിന്റെ തൃശൂരിലെ നേതാക്കന്മാർക്കും മറ്റ് പുറത്തുനിന്നുള്ള നേതാക്കന്മാർക്കും ഈ വലിയ അഴിമതിയിൽ പങ്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നാട്ടുകാരുടെ പണമെടുത്തിട്ടാണ് ഇവരെല്ലാവരും ഈ അഴിമതി ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല. അതുകൊണ്ട് ഇത് ഇഡി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞങ്ങൾ നോക്കിയിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസുമായി മുന്നോട്ട് പോകുമോ, അതോ സംഘപരിവാർ നേതൃത്വവും കേരളത്തിലെ സി പി എം നേതൃത്വവും തമ്മിൽ കോംപ്രമൈസ് ഉണ്ടാകുമോ, സമരസപ്പെടുമോ, ഇതിന് മുൻപുള്ള പ്രധാനപ്പെട്ട കേസുകളിൽ ഉണ്ടായ പോലെ ഉണ്ടാകുമോ എന്ന് ഞങ്ങൾ സൂക്ഷ്മതയോടുകൂടി നോക്കി കാത്തിരിക്കുകയാണ്. പക്ഷേ ഒന്നാമത് വളരെ കൃത്യമായിട്ട് മറുപടിയുണ്ട്. ഒന്നാമത് ആ പ്രോജക്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. ആ പ്രോജക്ട് ഇപ്പോഴും നിൽക്കുകയാണ്. ഇപ്പൊ സംസ്ഥാനത്ത് എല്ലാവർക്കും ഫ്രീ ഇന്റർനെറ്റ് സൌകര്യം കൊണ്ടുവരാൻ വേണ്ടി ഒരു പ്രോജക്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്തിനാ അതിനെ എതിർക്കണത്? നമ്മൾ അതിനെ എതിർത്തില്ലല്ലോ, ആ പദ്ധതിയെ എതിർത്തില്ല. പിന്നീട് ആ പദ്ധതി 1000 കോടി രൂപയുടെ പദ്ധതി ടെൻഡറില്ലാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആരോപണ വിധേയനായ ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം 50% എസ്റ്റിമേറ്റ് വർദ്ധിപ്പിച്ച് അത് 1500 കോടി രൂപയാക്കി. അപ്പൊ ഞങ്ങളതിനെ ചോദ്യം ചെയ്തു നിയമസഭയ്ക്കകത്തും പുറത്തും ചോദ്യം ചെയ്തു. അതിനുശേഷം ഈ പ്രോജക്ട് കേരളത്തിൽ 20 ലക്ഷം ആളുകൾക്ക് ഫ്രീ ഇന്റർനെറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. 5% ആളുകൾക്ക് പോലും ഫ്രീ ഇന്റർനെറ്റ് കൊടുക്കാൻ ഈ പ്രോജക്ടിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ 1500, അപ്പോ സി എൻ എ ജിയുടെ പ്രാഥമിക റിപ്പോർട്ടുകൾ കൂടി പുറത്തു വന്നു. ഇതിന്റെ അകത്ത് വയലേഷൻ ഉണ്ട്. അപ്പൊ ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിന്റെ അകത്തൊരു പാർട്ടിയാണ്. ഇലക്ട്രിസിറ്റി ബോർഡ് ഇതിന് കൊടുത്ത, സി എൻ എ ജിക്ക് കൊടുത്ത റിപ്ലൈ ഉണ്ട്. ഇത്തരം രേഖകൾ പുറത്തു വന്നപ്പോഴാണ് ഇതിന്റെ അകത്ത് ഗുരുതരമായ അഴിമതിയുണ്ട്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട കമ്പനികളുണ്ട്. അപ്പൊ ഞങ്ങൾ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. വിവരങ്ങൾ ശേഖരിച്ച് ഞങ്ങൾ ആദ്യം ആരോപണം ഉന്നയിച്ചു, നിയമസഭയ്ക്കകത്ത് ഉന്നയിച്ചു, നിയമസഭയ്ക്ക് പുറത്തു ഉന്നയിച്ചു. ആ ആരോപണങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല, ഒരു തരത്തിലുള്ള അന്വേഷണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയും കെ ഫോണിലും സമാനമായ അഴിമതിയാണ്. ഇതിനകത്ത് കൂടുതൽ എമൗണ്ടാണ്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കോടതിയിൽ, ഞാനും ശ്രീ രമേശ് ചെന്നിത്തലയും കൂടി റിട്ട് പെറ്റീഷൻ കൊടുത്തു. അത് കോടതി ഫൈനൽ സ്വീകരിച്ച് അതിന്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് തന്നെ കെ ഫോണിന്റെ കാര്യത്തിലും നിയമപരമായി ഞങ്ങൾ നേരിടും, നിയമപരമായ മാർഗങ്ങൾ അന്വേഷിക്കും എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയായി കുറെ കൂടെ ഡോക്യുമെന്റ്, വളരെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ കോടതിയിൽ പോയി. അതെങ്ങനെയാണ് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആകുന്നത്? എങ്ങനെയാണ് പബ്ലിസിറ്റി? ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിച്ചാൽ എനിക്ക് പബ്ലിസിറ്റി കിട്ടും ഇല്ലേ? അല്ലെങ്കിൽ ഞാനൊരു യോഗത്തിൽ പോയി സംസാരിച്ചാൽ പബ്ലിസിറ്റി കിട്ടും. കോടതി പോയാൽ എന്ത് പബ്ലിസിറ്റിയാണ് കിട്ടുന്നത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരു അഭിഭാഷകനാണ്, ഞാനൊരു നിയമ വിദ്യാർത്ഥിയാണ്, ഞാനൊരു നിയമജ്ഞനാകണമെന്ന് ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരാളാണ്, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് അഭിഭാഷകനാണ്. അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഞാൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്തിട്ടുണ്ട്. കോടതിയിൽ നിന്ന് അനുകൂലമായ പ്രതികരണം കിട്ടിയിട്ടുണ്ട്. മൂന്നാറിലെ ഈ സ്ഥല കച്ചവടം ഉദ്യോഗസ്ഥന്മാരും ചേർന്നുകൊണ്ട് ഭൂമി കയ്യേറിയതിനെതിരായിട്ടാണ് ഞാൻ ആദ്യം കൊടുത്ത 1900ത്തിന്റെ തുടക്കത്തിൽ ഞാൻ അഭിഭാഷകനായപ്പോൾ കൊടുത്തതിൽ കോടതിയിൽ നിന്ന് അനുകൂലമായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്താണ്, പൊതു താൽപര്യ ഹർജി എന്താണ്, എന്താണ് ഭരണഘടന? ഞാൻ ഇപ്പോഴും ഭരണഘടനയെയും നിയമത്തെയും നീതിന്യായ സംവിധാനത്തെയും ബഹുമാനിക്കുന്ന ഒരാളാണ്. കാരണം ജനങ്ങൾ വിചാരിക്കുന്നത് ഭരണകൂടങ്ങളിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ നീതി കോടതിയിൽ നിന്ന് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പബ്ലിസിറ്റിക്ക് വേണ്ടി കോടതി പോകണ്ടല്ലോ. നിങ്ങളെ കണ്ട പോലെ പബ്ലിസിറ്റി, കോടതി പോയാൽ എങ്ങനെ പബ്ലിസിറ്റി കിട്ടുന്നു? നിങ്ങളെ കണ്ട പബ്ലിസിറ്റി കിട്ടും. നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വാർത്തയാക്കി മാധ്യമങ്ങളിലൂടെ വരും. കോടതി പോകുന്നത് നീതി തേടിയാണ് പോകുന്നത്. നീതി തേടി കോടതി പോകുമ്പോൾ കോടതി വിമർശിക്കുകയല്ല ചെയ്തിരിക്കുന്നത്, തന്നെ പരിഹസിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതവര് പരിശോധിക്കട്ടെ. കേരളത്തിലെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തപ്പെട്ട ഒരു വിഷയവുമായി, ഒരു പൊതു താൽപര്യ ഹർജിയുമായി ഒരു കോടതിയെ സമീപിക്കുമ്പോൾ അതിലാവശ്യമായ മെറ്റീരിയലിനെ കുറിച്ച് കോടതിക്ക് ചോദിക്കാം.
കോടതിക്ക് ചോദിക്കാം, ഒരു തെറ്റുമില്ലാക്കരുത്. എന്തെല്ലാമാണ് വേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് ചോദിക്കും, സാധാരണ ചോദിക്കും. അതെല്ലാം ഞങ്ങൾ കിട്ടാവുന്നത്ര ഡോക്യുമെന്റ് വെറുതെ ഒരു പത്ര കട്ടിംഗ്സിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ കൊടുക്കും ചിലര്, അങ്ങനെയല്ല കൊടുത്തിരിക്കുന്നത്. ഒരു വലിയ ഡോക്യുമെന്റ് ആണ്. ഏഐ ക്യാമറയെ സംബന്ധിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു പരാതി കൊടുത്തപ്പോൾ പരാതിക്കാരായ ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇത് ഹൈക്കോടതി അന്നത്തെ ചീഫ് ജസ്റ്റിസും ഡിവിഷൻ ബെഞ്ചും അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം രാഷ്ട്രീയത്തെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ ഇത്രയും ശ്രദ്ധയോടുകൂടി ഇത്തരം അഴിമതി കാര്യങ്ങളിൽ ഇടപെടുന്നത് പ്രോത്സാഹജനകമാണ് എന്ന് ചോദിച്ച് ഈ അഴിമതി നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ കൂടി കോടതി ചോദിക്കുകയും ഞങ്ങളതിന് അഫിഡവിറ്റ്, പ്രത്യേകമായ അഫിഡവിറ്റ് സമർപ്പിക്കുകയും ചെയ്തു. ഇത് വിമർശനമല്ല, ഇത് പരിഹാസമാണ്. അപ്പൊ അങ്ങനെ പരിഹസിച്ചാൽ നീതി നേടി കോടതിയിൽ പോകുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ, ഞാൻ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളല്ലേ, അല്ലേ, ഒരു പദവിയിലിരിക്കുന്ന ആളല്ലേ, ഞാൻ ഒരു ഡോക്യുമെന്റുമായി കോടതിയിൽ പോകുമ്പോൾ ഞാനതിന് മറുപടി പറയില്ല. കാരണം ഞാൻ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷെ അങ്ങനെ ചെല്ലുന്ന ആളുകളെ പരിഹസിച്ചാൽ നീതിന്യായ സംവിധാനത്തെക്കുറിച്ചുള്ള ആളുകളുടെ വിശ്വാസവും പ്രതീക്ഷയും അവസാനത്തെ റിസോർട്ടാണിത് അല്ലേ. ചെല്ലുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന നിരാശ എന്തായിരിക്കും? എന്നെ പോലെ ഒരാൾക്കുണ്ടായാൽ ബാക്കി കോടതിയിൽ നീതി തേടി പോകുന്ന സാധാരണക്കാരായ ഒരു മനുഷ്യന് കോടതിയിൽ നിന്ന് എന്ത് നീതി കിട്ടും എന്ന് അവർ വിചാരിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ എനിക്കിപ്പോഴും നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുണ്ട്. എന്റെ ഹർജി തള്ളിയിട്ടില്ലല്ലോ, എന്റെ ഹർജി പെൻഡിംഗിൽ വെച്ചിരിക്കുകയാണ്. അത് അഡ്മിറ്റ് ചെയ്യണോ വേണ്ടെന്ന് ഗവൺമെന്റിന്റെ കൂടി ഗവൺമെന്റിനോട് കൌണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. സാധാരണ ചിലപ്പോൾ ചില കാര്യങ്ങൾ മാത്രമേ അഡ്മിഷൻ സ്റ്റേജിൽ അത് സ്വീകരിക്കുകയുള്ളൂ, അല്ലാത്ത സമയത്ത് ചിലപ്പോൾ സർക്കാരിന്റെ കൂടി അഭിപ്രായം കേട്ടിട്ട് ചെയ്യും. അതൊരു പ്രൊസീജിയറാണ്, ആ പ്രൊസീജിയർ നടക്കട്ടെ, ഞാനതിനെ ബഹുമാനത്തോടുകൂടി നോക്കിക്കാണും. അത് ഞാൻ ചോദിക്കട്ടെ, ഈ കാര്യത്തിൽ കേരളത്തിന്റെ 1500 കോടി രൂപ പോയല്ലോ, ഗജനാവിൽ നിന്ന് പോയല്ലോ. അതിന് പകരം എന്ത് കിട്ടുമെന്നാണ് പറഞ്ഞത്? 20 ലക്ഷം പേർക്ക് ഫ്രീ ഇന്റർനെറ്റ് സൗകര്യം കിട്ടുമെന്നാണ്. 20 ലക്ഷം പേരുടെ 5% പേരും കിട്ടുന്നില്ല. ഇത് ഈ പ്രോജക്ട് ഇപ്പൊ വേണ്ട എന്നാണ് പല സർക്കാർ ഓഫീസിൽ നിന്നും പറയുന്നത്. നിങ്ങൾ തന്നെ മാധ്യമങ്ങളിൽ വാർത്ത കൊടുത്തു, ഇത് വേണ്ട, ഈ ഇന്റർനെറ്റ് വേണ്ട, കാരണം ഇത് അവർക്ക് അസൗകര്യം ഉണ്ടാക്കും എന്ന് പറയുന്നു. അപ്പൊ 1500 കോടി ഈ ധനപ്രതിസന്ധിയുള്ള ഈ സംസ്ഥാനത്ത് ആവശ്യമില്ലാത്ത ഒരു പദ്ധതി എന്നിപ്പോൾ സർക്കാർ ഓഫീസുകൾ പറയാൻ തുടങ്ങിയ ഒരു പദ്ധതിക്ക് വേണ്ടി ചെലവാക്കും. അതിന്റെ പുറകിൽ വ്യക്തമായ അഴിമതി നടന്നിട്ടുണ്ട്. അതിൽ പൊതുതാൽപര്യം ഇല്ലെങ്കിൽ പിന്നെ വേറെ ഏത് കാര്യത്തിലാണ് പൊതുതാൽപര്യം ഉണ്ടാകും? ആരുടെ പണമാണ് പോയത്? നിങ്ങളല്ല, ഞാന് നിങ്ങൾ കൊടുക്കുന്ന നികുതി പണമാണ് പോയത്. ഇവരുടെ ആരെയും വീട്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്ന സ്ഥലം വിറ്റ കാശല്ലല്ലോ 1500 കോടി കൊടുത്തേക്കണ്. അതാണ് പബ്ലിക് ഇൻട്രസ്റ്റ്. അത് കോടതിയെ ബോധ്യപ്പെടുത്തും. ഇതിൽ പബ്ലിക് ഇൻട്രസ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ ഇതാണ് പബ്ലിക് ഇൻട്രസ്റ്റ്. അതിനേക്കാൾ വലിയ പബ്ലിക് ഇൻട്രസ്റ്റ് ഏതാ? അപ്പൊ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കണോ പ്രതിപക്ഷം? ഈ 1500 കോടി സാധാരണക്കാരന്റെ പോക്കറ്റിലെ പണം ഇങ്ങനെ ഒഴുകി പോകുന്നു, അഴിമതിയായി പോകുന്നു, റിസൾട്ട് ഉണ്ടാകുന്നില്ല, ഞങ്ങൾ ചിരിച്ചുകൊണ്ട് നിന്നാ മതിയാ? ഞങ്ങൾ നിയമസഭയ്ക്കകത്ത് ലാസ്റ്റ് റിസോർട്ടാണ് കോടതി പോയത്, നിയമസഭയ്ക്കകത്ത് പറഞ്ഞു ഇല്ലേ, നിയമസഭയ്ക്ക് പുറത്ത് ആരോപണം ഉന്നയിച്ചു. ഞങ്ങൾ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് 2 പ്രാവശ്യം ഉപരോധം ഏർപ്പെടുത്തി ഈ അഴിമതി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഇതെല്ലാം കൂടി ഏ ക്യാമറയല്ല. അതിനുശേഷം കേരളത്തിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വിചാരണ സദസ് നടത്തി സമരം ചെയ്ത് ജനങ്ങളെ ബോധവാന്മാരാക്കി ഈ വിഷയങ്ങളെ പറഞ്ഞുകൊണ്ട്. എല്ലാം കഴിഞ്ഞിട്ടും ഒരു നടപടി എടുക്കില്ല, ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അഴിമതിക്കാർക്കെതിരായിട്ട് അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് ലാസ്റ്റ് റിസോർട്ടായിട്ട് കോടതി പോയി. ഇതിനകത്ത് പബ്ലിക് ഇൻട്രസ്റ്റ് എന്താന്ന് ചോദിച്ചാൽ ഇത് ഞാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള അതിർത്തി തർക്കമല്ലല്ലോ. ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കുമ്പോൾ ഞങ്ങളുടെ വേലി ഇട്ടിരിക്കുന്നത് ശരിയാണോ, പത്തലിട്ടിരിക്കുന്നത് ശരിയാണോ എന്നല്ല, ഞാനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള അതിർത്തി തർക്കം ആയിരുന്നെങ്കിൽ ഇതിൽ പൊതുതാൽപര്യം ഇല്ല എന്ന് പറയാൻ. ഇത് നിങ്ങളുടെ കാശാണ്, ജനങ്ങളുടെ പണം. ആ ജനങ്ങളുടെ പണം അഴിമതി നടത്തി ദുരുപയോഗം ചെയ്തപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്ന പൊതുതാൽപര്യം തന്നെയാണ്. അത് ഞങ്ങൾ എല്ലാ പാർട്ടികളും ചർച്ച ചെയ്യും ഇന്ന് നാളെയായിട്ട്, എന്നിട്ട് UDF ചർച്ച ചെയ്യും, എന്നിട്ട് അഭിപ്രായം പറയും. ഇത് കേരളത്തിൽ ഇത് തന്നെയല്ലേ, സ്ത്രീകൾക്കെതിരായി അല്ലാത്ത ആളുകൾക്കെതിരായി പ്രതിപക്ഷ നേതാക്കന്മാർക്ക് എതിരായിട്ടൊക്കെ സൈബർ ആക്രമണം, സൈബർ ഗുണ്ടകളല്ലേ, സൈബർ ഗുണ്ടകളാണ് സൈബർ ഇടങ്ങളിൽ. ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുക, മുഖ്യമന്ത്രിക്കെതിരായിട്ട് ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ അവരെ അറസ്റ്റ് ചെയ്യുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും.
ഞങ്ങൾക്കെതിരായിട്ട് ആരെന്ത് പറഞ്ഞാലും കേസില്ല, അന്വേഷണം ഇല്ല, അപ്പൊ ഐ ടി ആക്ട് പോരാ, ഐ ടി ആക്ടിന് ബലം പോരാ എന്നൊക്കെ പറഞ്ഞുള്ള മറുപടിയാണ് കിട്ടുന്നത്. സ്ത്രീകൾ, വനിതാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളാണ് സൈബർ ഇടങ്ങളിൽ നേരിടുന്നത്. ഇതെല്ലാം ഈ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റാണ് കേരളത്തിൽ ഭരിക്കുന്നത്. എതിരാളികളെ, സമരം ചെയ്യുന്നവരെ അടിച്ചമർത്തുകയും എതിരഭിപ്രായങ്ങൾ പറയുന്നവരെ ആക്രമിക്കുകയും ചെയ്യുക. ശാരീരികമായി അവരെ ആക്രമിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സൈബർ ഇടങ്ങളിലൂടെ ആക്രമിക്കുന്നത്. എല്ലാവർക്കും അവരവരുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. അതില്ല എന്ന് ഇവർ പറയുന്നത് ഇത് ഫാസിസമാണ്. സൈബർ ഇടങ്ങളിൽ നടക്കുന്നത് ഫാസിസം തന്നെയാണ്. അല്ല, അതൊക്കെ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും. എനിക്ക് അഭിപ്രായപ്പെടുന്നു, ആരെ, അവര് മലയാളത്തിലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന പാട്ടുകാരിയാണ്, അവർക്ക് സ്വന്തം അഭിപ്രായം അവർ പറയട്ടെ. അഭിപ്രായത്തോട് നമുക്ക് യോജിക്കണമെന്നില്ലല്ലോ. നമുക്കെതിരായിട്ട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരങ്ങോട്ട് ഫിനിഷ് ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങൾക്കെതിരായിട്ടൊക്കെ എത്രയോ പേര് അഭിപ്രായം പറയുന്നത്. ഏത് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ മാത്രമേ നമ്മൾ ചോദ്യം ചെയ്യുള്ളൂ. നമുക്കെതിരായിട്ട് നമ്മൾ പോരാ, നമ്മൾ കൊള്ളരുതാത്തവരാണ്, നമ്മൾ ദുഷ്ടനാണ്, അല്ലെങ്കിൽ നമ്മൾ കഴിവില്ലാത്ത ഒരാളാണ്, നമ്മൾ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ പല രീതിയിൽ ആക്ഷേപിക്കും. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. നമ്മൾ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ മാത്രമേ നമ്മളതിനെ ചോദ്യം ചെയ്യാറുള്ളൂ. അത് വിമർശിക്കുന്നത് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും സ്വാതന്ത്ര്യം വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പ്രതിപക്ഷ നേതാവിനെതിരെ പറയും, മുഖ്യമന്ത്രിക്കെതിരെ പറയില്ല. അതാണ് ഞങ്ങൾ ഗൗരവമായിട്ട് ആലോചിക്കുകയാണ്. ഞങ്ങളിപ്പോ പാർട്ടി നേതൃത്വമൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ്. വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്യാൻ പോണത്. ഇത്രയും ക്രൂരത, ഞാൻ ഇയാൾ രക്തദാഹിയാണ്. ഇയാള് മറ്റുള്ളവന്റെ തലയിൽ നിന്ന് പൊട്ടി, കുഞ്ഞുങ്ങളുടെ തല പൊട്ടി ചോര ഒഴുകുന്നത് കണ്ട് മാത്രം ഉറക്കം വരുന്ന ഒരാളായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറി. രക്തദാഹിയായ ക്രൂരനായ മുഖ്യമന്ത്രിയാണ്. കേരളം ഇതുവരെ ഇദ്ദേഹത്തെ പോലെ ഒരാളെ കണ്ടിട്ടില്ല. ഇയാൾ ആഹ്ലാദിക്കുകയാണ്. ഇയാളെ ചുറ്റും നിന്നൊരു ഉപജാപക സംഘം, ഇയാൾ കരുത്തനായ മുഖ്യമന്ത്രിയാകുന്നത് ഇങ്ങനെയാണ് എന്ന് അയാളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ചുറ്റും നിന്നുള്ള സ്തുതിപാഠക സംഘം, സൂര്യനാണ്, ചന്ദ്രനാണ്, കഴുകനാണ്, പിന്നെ മരമാണ്, കുന്തമാണ്, കുറച്ചക്രമാണെന്നൊക്കെ സ്തുതിഗീതങ്ങൾ പാടുകയാണ്. ആ സ്തുതിഗീതം കേട്ട് മയങ്ങിയിരിക്കുന്ന ഏകാധിപതിയായ ഭരണാധികാരിയാണ്. കേരളം ഇയാളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇയാൾ ആരാണെന്ന്. ഇല്ല, ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ 1990 എന്നാണ് പറയേണ്ടത്. 90-കളുടെ തുടക്കത്തില, 900-ന്റെ എന്നാണ്, 1990-കളുടെ തുടക്കത്തിലാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തിരുന്നത്. എത്ര വർഷം മുമ്പ്, എത്ര വർഷം മുമ്പ് കോടതി പോയി പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ 93 ഫയൽ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ, അഭിഭാഷകനായി. ആ അതെ, ഗവൺമെന്റ് മനഃപൂർവ്വം ജാമ്യം കിട്ടി ഇദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി വീണ്ടും കേസെടുക്കുകയാണ്. ഇന്നും കേസെടുത്തിട്ടുണ്ട്. അപ്പൊ വീണ്ടും ജാമ്യം കിട്ടുമ്പോൾ അടുത്ത കേസെടുത്ത് അയാളെ നിരന്തരമായി ജയിലിലടയ്ക്കാൻ. മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഞാൻ ഒന്ന് പറയുന്നു, ജയിലിന് പുറത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ 1000 ഇരട്ടി ശക്തിയുള്ള യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരിക്കും നിങ്ങൾ ജയിലിൽ അടച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. അത്രയും വിചാരിച്ചാണ് കേരളത്തിലെ ഖജനാവ് താഴിട്ട് പൂട്ടി അതിന്റെ താക്കോൽ പോക്കറ്റിലിട്ടുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി നടക്കുന്നത്. ഒരു പഞ്ചായത്തിൽ പുല്ല് വെട്ടിയാൽ അതിന്റെ ബില്ല് കൊടുത്താൽ ട്രഷറി പാസ്സാവില്ല. ഒരു ഊടമടിയാൻ സർക്കാരിന്റെ കയ്യിൽ പൈസയില്ല. 6 മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് ഉച്ചയൂണിന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ കയ്യിൽ പണമില്ല. മനസ്സിലായില്ലേ? അത്രയും അപകടകരമായ സ്ഥിതിയിലാണ് സർക്കാർ നിൽക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തെ ധൂർത്തുകൊണ്ടും അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും ഇതുപോലെ തകർത്ത ഒരു സർക്കാരില്ല. അതിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സപ്ലൈകോ പൂട്ടാറായി, KSRTC പൂട്ടാറായി, വൈദ്യുതി ബോർഡിന് 40,000 കോടി കടമായി, മുഴുവൻ വെൽഫെയർ ബോർഡുകളും പ്രതിസന്ധിയിലായി. ഒരു നയാ പൈസയില്ല, നശിപ്പിച്ചു കേരളത്തെ. അതാണ് ഞങ്ങൾ വിചാരണ സദസ്സിൽ പറയുന്നത്. നശിപ്പിച്ചു, ഉച്ചൂടും നശിപ്പിച്ചു, തകർന്ന തറവാട് പോലെ കേരളത്തെ ആക്കി. ആകെ കയ്യിലുള്ളത് ഈ പോലീസിന്റെ ലാത്തിയും ആണ് കയ്യിലുള്ളത്. അത് വെച്ചിട്ടാണ് ചെയ്തത്. അത് ഞങ്ങൾ ചർച്ച ചെയ്യല്ലോ.